അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ജനത, അതായത് ഈ ഒരു സംസ്കൃത സമൂഹം ഈ ഭൂമിയിൽ വന്നിട്ട് 8000 കൊല്ലം തികഞ്ഞിട്ടില്ലെന്നാണ് ഏറ്റവും ലേറ്റസ്റ്റ് പഠന റിപ്പോർട്ട്. 7891 കൊല്ലം. ഇത് ഇപ്പോഴുള്ള ഹിജാസിലെയും ഷാമിലെയും ഒക്കെയുള്ള ഏകദേശം പണ്ഡിതന്മാരെല്ലാം വിലയിരുത്തി ഉറപ്പിച്ച റിപ്പോർട്ടുമാണ്. ഞാൻ പറയാം, ഞാന് അന്തമാനിൽ ഒരു സമൂഹത്തിനെ കണ്ടിട്ടുണ്ട്, തുണി കൊടുക്കൂല. എന്റെ ഒരു അഭിപ്രായം, ആദനബിയുടെ മക്കളാവാൻ സാധ്യത ഇല്ല എന്നാണ്. ആദനബിയുടെ മക്കളൊന്നും ആവാനുള്ള സാധ്യത അവര് ഇല്ല, അവർക്ക് വിശ്വാസങ്ങളില്ല. ആദനബിയുടെ മക്കൾക്ക് എന്തെങ്കിലും വിശ്വാസം ഉണ്ടാവും, ഒന്നിരിക്കൽ സത്യവിശ്വാസം അല്ലെങ്കിൽ അന്ധവിശ്വാസം എന്തെങ്കിലും ഉണ്ടാവും, ഒന്നിരിക്കൽ ശിർക്ക് അല്ലെങ്കിൽ തൗഹീദ്. ഇവർക്ക് വിശ്വാസേ ഇല്ല. ഒരു മനുഷ്യർ ജറുവകൾ, ജറുവകൾ എന്ന വിഭാഗം അണ്ടമാൻ ദ്വീപിൽ മനുഷ്യരെ കണ്ട കൊന്നു തിന്നു, വേറെ ജനതയാണ്. 930 കൊല്ലം ഉപവാസ കാലഘട്ടം. BC 5872 മുതൽ 5942 വരെയുള്ള കാലഘട്ടം സീന ആദം അലൈഹി സ്വലാത്തു വസ്സലാം. ഭൂമി സമുദ്രനിരപ്പിൽ നിന്ന് ഏറ്റവും ഉയർന്നു നിൽക്കുന്ന 8848 മീറ്റർ ഉയരത്തിലുള്ള ഹിമാലയത്തിന്റെ പർവ്വത മുകളിലാണ് ആദം ഇറങ്ങിയതെന്നാണ് പ്രധാന അഭിപ്രായം. 848 മീറ്റർ ഉയരമാണ് എന്തിന്? എവറസ്റ്റ് കൊടുമുടിയിൽ ആദ്യം ചവിട്ടിയ മനുഷ്യൻ ആരല്ല, തൻസിംഗ് മുഹിലാരി അല്ല, ആദന്റെ പേരാണ്. ഹിമാലയത്തിന്റെ മുകളിൽ ഇറങ്ങി, പിന്നെ അള്ളാഹു സുബ്ഹാനഹു വതആല ആദൻ നബിയെ വേഗം പറഞ്ഞയച്ചു എങ്ങോട്ട്, മക്കയിലേക്ക്. മലക്കൻ മക്ക, മക്കയിലേക്ക് എത്തിക്കാൻ ഒരു മലക്കിന് ഏർപ്പാട് ചെയ്തു. വലിയ ആളാണ്, ഭയങ്കര ആളാണ്. ഇന്ത്യൻ മഹാസമുദ്രത്തിന്റെ ഏകദേശം ആ ഏരിയക്ക് വിട്ടുകിടക്കണമെങ്കിൽ അവിടെ 2000 കിലോമീറ്റർ കിടക്കണം. ഈ ഭാഗത്തേക്ക് മുനമ്പിൽ അങ്ങനെ അവിടെ മുറിച്ചിടക്കണമെങ്കിലേ ഏകദേശം 2000 കിലോമീറ്റർ കിടക്കണം. അതൊക്കെ 2000 കിലോമീറ്റർ ഒന്നൊരു വിഷയാവൂല, രണ്ടോ നാലോ കാലെടുത്തൊക്കെ ഉണ്ടാവും. അതിന്റെ ഇടയിലൊക്കെ എന്തുണ്ടാവാം, കടലിൽ പാറുണ്ടാവും. അതിനകത്ത് മലക്കൾ അള്ളാഹനോട് പറഞ്ഞു, എന്ത് ആദമിന്റെ ഈ വലിപ്പം കൊണ്ട് ഇപ്പൊ കുടുങ്ങിയല പടച്ചവനെ, ഒന്ന് കസീർ തൂലവും ലേശമൊന്നും നിങ്ങളെ നോക്കണം. മലക്കൾക്ക് വായിലൂടെ സഞ്ചരിക്കണ്ടേ? മനസ്സിലായില്ല. അതിൽ മാത്രം വലിപ്പണ്ട് ആര്? ആദം അലൈഹിസ്സലാം. ഇതൊക്കെ ഞാൻ പഠിച്ചു പറയാ, വെറുതെ പറയല്ല, റിപ്പോർട്ടും കാണിച്ചത്. ആദനബിയുടെ ഖബർ എവിടെയാണ് എന്ന കാര്യത്തിൽ ചില അഭിപ്രായങ്ങൾ ഉണ്ട്. ഒരഭിപ്രായം, ഖബറുഹു ബിൽ ഹിന്ദി ഗൈറു മഅറൂഫ്. ഖബർ എവിടെയാണ്? ഇന്ത്യയിലാണ്, അറിയപ്പെടൂല. വഫി റിവായത്തിൻ ബി ജബലി അബി ഖുബൈസ് ബി മക്ക, മക്കയിലെ അബു ഖുബൈസ് പർവ്വതത്തിലാണ്. വഹുവ ഗൈറു മഅറൂഫ്, അതും അറിയപ്പെടൂല. വഖീല ബിൽ ഇറാഖി, ഒരഭിപ്രായം ഇറാഖിലാണ്, അറിയപ്പെടൂല. മനസ്സിലായില്ലേ പറഞ്ഞത്? ഇതിലൊക്കെ പല അഭിപ്രായങ്ങളുണ്ട്, ഇന്ത്യയിലാണ് എന്ന അഭിപ്രായമുണ്ട്. 40 മക്കളിലെ നബിയായ മകനാണ് ഷീത്ത്. ഷീത്തിന്റെ ഖബർ എവിടെയാണ്? ഇന്ത്യയിലാണ്, അയോധ്യയിലാണ്. ആരുടെ ഖബർ? ആദനബിയുടെ നബിയായ മകൻ ഷീത്ത ഇന്ത്യയിലാ ഖബർ. മനസ്സിലായില്ലേ? ഔദ് എന്ന സ്ഥലത്താണ്. ഔദാണ് പിന്നീട് എന്തായത്? അയോധ്യ.